എടി, നാളെ ഈ നേരത്തെ വരില്ലേ? സാറേ, വീട്ടിൽ കയറിയിട്ട് പോവാ. യോ, വേറെ ദിവസം വരാം, പോയിട്ട് അത്യാവശ്യം. അങ്ങനെ അമ്മച്ചു കോരും കൂടി. ആണുങ്ങളായ കുറച്ചൊക്കെ വയറ് വേണം. ഇതെനിക്ക് പാരമ്പര്യം കിട്ടിയതാണ്. അതാ നിങ്ങൾ മാതിരി വയറ് ഒട്ടിച്ചു പിടിച്ചത്. ഇത് ഭയങ്കര ഗ്ലാമറാന്ന് വിചാരം, ഇത് ഭയങ്കര ബോറാത്. നിങ്ങളിപ്പോ ചെയ്യുന്ന ബോഡി ഷേമിങ്. ഞാൻ കേസ് കൊടുത്ത ആളുണ്ടല്ലോ, നിങ്ങൾ ആഫീസ് പോകും. ചെല്ലി, ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല ഇവിടെ വരുന്ന. എങ്ങനെയുണ്ട് ട്രെയിനർ ചമ്മിയിലേ? എങ്ങനെയെങ്കിലും ഒട്ടിക്കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ കളിക്കുന്നത്. ഞാനും അതിനെ തുടങ്ങിയോ? ഞാൻ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ ഒന്നടിക്കുന്നു. അടിച്ചിട്ട് സംസാരിക്കാണ് അതിന്റെ രീതി. അല്ലാണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അടിക്കുമ്പോ ഒന്നിൽ നിൽക്കൂല, മിനിമം നാലെണ്ണം അടിക്കണം. എനിക്ക് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉള്ളോണ്ടേ. അതുകൊണ്ടാ ചെലപ്പഞ്ചാവും. ഇവിടുത്തെ പണിക്കാര് സാറേ സമരം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ അതായത് ഇവർക്ക് ശമ്പളം കൂട്ടി വേണമെന്നാണ് പറയുന്നത്. പണിക്കാരാണ് ഇല നുള്ളിട്ടും നുള്ളിട്ടും തീരണമില്ല. കൂട്ടിക്കൊടുക്കാനോ? എടോ, ഇന്നാളല്ലോ കൂട്ടിക്കൊടുത്തേ. ഇതൊക്കെ ഞാൻ വിചാരിച്ചത് നടക്കുമൊന്നുമില്ല. മാനേജ്മെന്റ് തീരുമാനമാ. സാറ് വിചാരിക്കണോ? മാനേജ്മെന്റിനോട് പോയി പണി വെക്കാൻ പറയും. മാനേജ്മെന്റ് മാത്രം ഇവിടെ സൂചിച്ചാ മതിയോ? പണിക്കാർക്കും സൂക്ഷിക്കണ്ടേ? വേണ്ടേ, ഒന്നും കഴിക്കാം, സൂക്ഷിക്കണം. കുത്തിനി അടിക്കണ്ട, നാളെ രാവിലെ കണക്കായിട്ട് എത്തിക്കൊള്ളണം കേട്ടോ. എടാ കോപ്പിലെ മാനേജറെ, ഒരു കണക്ക് എനക്ക് കൂട്ടി കൊടുക്കാൻ പറ്റൂല. പറ്റൂലേ? പറയ്. ഓവറായി പോയി സാർ, നാളെ കുറെ വർക്കുണ്ട്, വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നും ഇത് കിട്ടിയാലെനിക്ക് ശരിയാവും.